ഒറ്റയ്ക്കാണോ പോകുന്നത്? വരാറില്ല. മുന്നേ പോയിട്ടുണ്ടോ? ആ ആദ്യം പോയിട്ടുണ്ട്. പിന്നെ ഇവർക്ക് സെമിന ടീച്ചറും കുട്ടികൾക്കും വേണ്ടി കഴിഞ്ഞ കൊള്ളും കൊണ്ടോട്ടി അയ്യപ്പ ശേഷം ഞാൻ 16 ദിവസം എൻ്റെ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തെ നമ്പർ വാങ്ങിക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ നമ്പർ എന്റെ കൈവശമില്ല. ഇപ്പൊ എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട്. കാരണം രണ്ട് കാലും കൈയും എല്ലാം ഉള്ള മനുഷ്യന്മാർക്ക് അത്രയും അവിടെ പിന്നെ പീഡാനുഭവങ്ങൾ അല്ലെങ്കിൽ വളരെ തിക്കിലും തിരക്കിലൊക്കെ പെട്ടിട്ട് അവർക്ക് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ആലോചിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടി തോന്നുന്നുണ്ട്. കാരണം മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ ഒമാനൂർ സ്വദേശിയാണ്. നമസ്കാരം. ഇപ്പൊ ശബരിമലയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകളൊക്കെ വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ്. കാരണം തീർത്ഥാടനത്തിന് പോയിട്ടുള്ള ആളുകള് തിക്കിലും തിരക്കിലും പെട്ടിട്ട് അപകടാവസ്ഥയിലാണ്. ഒരുപാട് പേർക്ക് അപകടം പറ്റിയിട്ടുണ്ട്. അതുപോലെ തീർത്ഥാടനത്തിന് പോയിട്ട് നമുക്കൊക്കെ അറിയാം 41 ദിവസം വ്രതം അനുഷ്ഠിച്ചിട്ടാണ് അവര് തീർത്ഥാടനത്തിന് പോകുന്നത്, ശബരിമലയില് അയ്യപ്പനെ കാണാൻ വേണ്ടിട്ട് എത്തുന്നത്. പക്ഷെ അയ്യപ്പനെ കാണാതെ തന്നെ പല ആളുകൾക്കും വഴിയിൽ വെച്ചിട്ട് തന്നെ മടങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചുകുട്ടികൾക്ക് വരെ വെള്ളം പോലും കിട്ടാത്ത, ഒരു മിനറൽ വാട്ടറിന്റെ ബോട്ടിൽ പോലും കിട്ടാത്ത ഒരു അവസ്ഥയാണ്. എത്രയോ മണിക്കൂറുകളിൽ ക്യൂ നിന്നിട്ട് വണ്ടികളിലൊക്കെ അരിച്ചരിച്ച് നീങ്ങുന്നത് പോലെയാണ് വണ്ടികൾ നീങ്ങുന്നത്. എന്നിട്ടും അവർക്ക് അയ്യപ്പനെ കാണാൻ കഴിയാതെ, അയ്യപ്പനെ ഒരു നോക്കുപോലെ ദർശിക്കാൻ കഴിയാതെ വേദനയോടുകൂടി മടങ്ങേണ്ടി വരുന്ന, തിക്കിലും തിരക്കിലും വിട്ട് അത്രയും ബുദ്ധിമുട്ടിയിട്ട് വെള്ളം ദാഹജലം പോലും കിട്ടാത്തൊരവസ്ഥ എന്ന് പറയുമ്പം അത് എത്ര കഠിനമാണ്, എത്ര വേദനാജനകമാണ്. അങ്ങനെ ആളുകൾക്ക് മടങ്ങേണ്ടി വരികയാണ്. ഇതിനൊക്കെ ഉത്തരവാദി നമ്മുടെ സർക്കാരിന്റെ അനാസ്ഥയാണോ അതോ പോലീസിന്റെ അലംഭാവമാണോ എന്നുള്ള കാര്യത്തിൽ തീർച്ചയില്ല. എന്തായിരുന്നാലും വളരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം ശബരിമല തീർത്ഥാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊച്ചു കുഞ്ഞുങ്ങളും മുതല് മുതിർന്നവർ വലുപ്രായമായിട്ടുള്ള ആളുകളൊക്കെ ശബരിമല തീർത്ഥാടനത്തിന് പോകുന്നുണ്ട്. ഏതൊരു വിശ്വാസിക്കും അവരുടെ വിശ്വാസം വളരെ വലുതാണ്. ഇതില് മതം ജാതി എന്നൊന്നും നമുക്ക് വേർതിരിക്കാൻ കഴിയില്ല, അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ ഈ വാർത്തകളൊക്കെ കേൾക്കുന്ന സമയത്ത് വളരെ പേടി തോന്നുന്നുണ്ട്. കാരണം ഒരു ലിറ്റ് ദാഹജലം പോലും കിട്ടാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ പ്രായഭേദം പിന്നെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അവിടെ എത്തുന്ന സമയത്ത് അവർക്ക് സുരക്ഷ ഇല്ല, അവർക്ക് സുരക്ഷിതത്വം ഇല്ലാത്തൊരവസ്ഥയിലാണ്, അപകടത്തിൽ പെടുക എന്നൊക്കെ പറയുമ്പോൾ അത്രയും ആളുകൾ വരുമ്പോൾ അവിടെ അത്രയ്ക്ക് സുരക്ഷിതത്വം ഒരുക്കേണ്ടതല്ലേ. പക്ഷെ അവിടുത്തെ അത്രയും സുരക്ഷിതത്വം ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ നിലവിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിലൊക്കെ അങ്ങനെയാണ് കാണുന്നത്. കഴിഞ്ഞ വർഷം വരെ വളരെ നല്ല രീതിയിൽ തീർത്ഥാടനത്തിന് വന്നിട്ട് മടങ്ങിപ്പോയിട്ടുള്ള ആളുകൾ ഇന്ന് കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. അവർക്ക് അയ്യപ്പനെ കാണാൻ സാധിച്ചിട്ടില്ല, ദർശനം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ അവർ പറയുന്നത് കേൾക്കുമ്പോൾ വേദന തോന്നുന്നുണ്ട്. കാരണം ഏതൊരു വിശ്വാസിക്കും അവരുടെ വിശ്വാസം വളരെ വലുതാണ്. ഓരോ മനുഷ്യനും ഓരോരോ ലക്ഷ്യങ്ങൾ വെച്ചിട്ടായിരിക്കും ഓരോ ഇപ്പോൾ നമ്മൾ പറയും നീയത്തെന്നൊക്കെ പറയും. ആ രീതിയിൽ ഓരോ മുറാദുകൾ ഓരോരോ മനസ്സിൽ ഓരോ ആശകളൊക്കെ വെച്ചിട്ടായിരിക്കും ഓരോ ആളുകളും ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളിലേക്ക് വരുന്നത്. പക്ഷെ അത് കംപ്ലീറ്റ് ആക്കാൻ കഴിയാതെ, അത് പൂർത്തിയാക്കാൻ കഴിയാതെ അവർക്ക് മടങ്ങേണ്ടി വരുന്നത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കണ്ണൻ ചേട്ടനെ പറ്റിയിട്ട്. ഇതാ ഇദ്ദേഹം ആണ് കൊണ്ടോട്ടി അയ്യപ്പ ശേഷം ഞാൻ 16 ദിവസം ഇദ്ദേഹത്തിന് ഞാൻ യാദൃശ്ചികമായിട്ട് പെരിന്തൽമണ്ണ വെച്ചിട്ട് കണ്ടിട്ടുള്ളതായിരുന്നു. അപ്പോ അദ്ദേഹം കണ്ടില്ല, വീൽചെയറിലാണ് പോയിട്ടുള്ളത്. കാലിന് പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യനാണ്. വളരെ സന്തോഷത്തോട് കൂടിയിട്ട് വളരെ നമ്മൾ നല്ല രീതിയിൽ അദ്ദേഹത്തെ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മൾ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിട്ടുള്ളത്, യാത്രയാക്കിയിട്ടുള്ളത്. അദ്ദേഹം അത്രയും സന്തോഷത്തോട് കൂടി അവിടെ എത്തിച്ചേരണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് അദ്ദേഹം യാത്ര പുറപ്പെട്ടിട്ടുള്ളതും യാത്ര തിരിച്ചിട്ടൊക്കെ ഉള്ളത്. പക്ഷെ മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ ഒമാനൂർ സ്വദേശിയാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തെ നമ്പർ വാങ്ങിക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ നമ്പർ എന്റെ കൈവശമില്ല. ഇപ്പൊ എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട്. കാരണം രണ്ട് കാലും കൈയും എല്ലാം ഉള്ള മനുഷ്യന്മാർക്ക് അത്രയും അവിടെ പിന്നെ പീഡാനുഭവങ്ങൾ അല്ലെങ്കിൽ വളരെ തിക്കിലും തിരക്കിലൊക്കെ പെട്ടിട്ട് അവർക്ക് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ആലോചിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടി തോന്നുന്നുണ്ട്. കാരണം കാലിന് സ്വാധീനമില്ലാത്ത ഒരു മനുഷ്യന്റെ വീൽ ചെയർ എന്ന് പറയുന്ന സമയത്ത് ഇലക്ട്രിക് വീൽ ചെയറും അല്ല, അദ്ദേഹം ആ ഇതിന്റെ വീല് കറക്കിക്കൊണ്ടാണ് അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ടോ, ഇനി ആ തിക്കിലും തിരക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, അദ്ദേഹം സുരക്ഷിതനാണോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കിപ്പോ അറിയില്ല. അപ്പൊ ആർക്കെങ്കിലും
പക്ഷെ ആ ഒരു വീഡിയോ വന്ന സമയത്ത് അദ്ദേഹത്തെ പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് യാത്രയ്ക്ക് ഇടെ പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടെന്നൊക്കെ ഒരുപാട് പേര് കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം നിലവിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട്, കാരണം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പോകുന്ന ഒരു ചേട്ടനാണ് കണ്ണൻ ചേട്ടൻ. അപ്പോൾ അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ടോ ഒന്നും അറിയില്ല. അപ്പോൾ ആർക്കെങ്കിലും അദ്ദേഹത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ അറിയുമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പർ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ അതൊന്ന് ഇൻബോക്സ് ചെയ്യുക, അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാലും മതി. കാരണം ഇദ്ദേഹം ഒറ്റയ്ക്കാണ് പോയിട്ടുള്ളത്, കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കൂടെ ആരുണ്ടായിട്ട് പോലും അവിടെ അത്രയും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഒരുപാട് ക്യൂ നിന്നിട്ടൊക്കെയാണ് ബസ് അവിടെ യാത്ര ചെയ്തിട്ടുള്ളത്. ഈ ബസ്സും വാഹനത്തിലൊക്കെ ഒരുപാട് മണിക്കൂറുകളോളം ക്യൂ പാലിച്ചിട്ടുണ്ട്, എന്നിട്ടും സന്നിധാനത്തിൽ എത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ഒരുപാട് പേര് കരഞ്ഞു പറയുന്നത്. അതുപോലെ കുടിവെള്ളം കിട്ടാനില്ല, കുഞ്ഞുങ്ങളെയൊക്കെ ബസ്സില് വണ്ടിയിലൊക്കെ കയറ്റിയിട്ട് ഡോർ അടച്ചിട്ടിട്ട് പോയിരിക്കുകയാണ്. മണിക്കൂറുകളോളം ആ കുഞ്ഞുങ്ങൾ പോലും ആ വണ്ടിക്കുള്ളിൽ ഒരിറ്റ് ദാഹജലം കിട്ടാതെ വലഞ്ഞ് കഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഇപ്പം നമ്മൾ ശബരിമലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ആളുകൾ കരഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരിക്കും അവരുടെ പുണ്യ വിശ്വാസമുള്ള അവരുടെ അമ്പലമായിരുന്നാലും പള്ളി ആയിരുന്നാലും ചർച്ച ആയിരുന്നാലും എവിടെയായിരുന്നാലും അവിടേക്ക് എത്തിച്ചേരുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ ഒരു അഭിലാഷമായിരിക്കും. അതിന് സാധിക്കാതെയാണ് കുറേ ആളുകൾ കരഞ്ഞുകൊണ്ട് പകുതിയിൽ വെച്ചിട്ട് മാല ഊരി കർമ്മങ്ങൾ നിർവഹിച്ചിട്ട് മാല ഊരിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണത്. മതത്തിനപ്പുറം നമുക്ക് മനുഷ്യരാണ്, നമ്മളുടെ എല്ലാം രക്തധമനികൾ ഓടുന്നത് ഒരേ രക്തമാണ്, ഒരേ വർണ്ണത്തിലെ രക്തമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കാര്യം ആലോചിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബേജാറ് തോന്നുന്നു, ടെൻഷൻ തോന്നുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു, ഇദ്ദേഹം സുരക്ഷിതനാണെന്നുള്ള കാര്യമൊന്നും ഇപ്പോൾ നിലവിൽ എനിക്ക് അറിയില്ല. കാരണം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഒരുപാട് കുറച്ച് സമയം അദ്ദേഹത്തെ സംസാരിച്ചിട്ടാണ് യാത്ര പോയിട്ടുള്ളത്, അദ്ദേഹം യാത്ര തിരിച്ചിട്ടുള്ളത്. അപ്പൊ എനിക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട്, പേടി തോന്നുന്നുണ്ട് അദ്ദേഹം സുരക്ഷിതമാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ. അപ്പൊ ആർക്കെങ്കിലും അദ്ദേഹത്തെ കുറിച്ചുള്ള എന്തെങ്കിലും അപ്ഡേറ്റ് അറിയുമെങ്കിൽ അതൊന്ന് അറിയിക്കണം കേട്ടോ. അദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ അറിയുമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻബോക്സ് ചെയ്യണേ, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാലും മതി, കുഴപ്പമില്ല. അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം നമ്മുടെ കണ്ണിന് മുന്നിലൂടെ ഒരാൾ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരുപാട് പേര് വീൽചെയറിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്, ശരിയാണ്, ശബരിമലയിലേക്കും ഒക്കെ പോകുന്നുണ്ട്, നമ്മൾ വീഡിയോയിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇദ്ദേഹം തനിച്ചാണ് പോകുന്നത്, ഇദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു അവിടേക്ക് എത്തുക എന്നുള്ളത്. ആ സ്വപ്നം യാഥാർത്ഥ്യമായിട്ടുണ്ടോ, എന്താണ് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ, അദ്ദേഹം സുരക്ഷിതനാണോ എന്നറിയാനുള്ള ആകാംക്ഷയുണ്ട്, ആഗ്രഹമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അദ്ദേഹത്തെ കുറിച്ചുള്ള എന്തെങ്കിലും കോൺടാക്ട് നമ്പറോ ഡീറ്റെയിൽ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അത് ഇൻബോക്സ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാലും മതി, നമുക്ക് ചെക്ക് ചെയ്യാം, അദ്ദേഹത്തെ വിളിക്കാം, സംസാരിക്കാം. അപ്പോൾ എന്തായാലും ശബരിമലയിൽ നടക്കുന്ന ഈ ദുരവസ്ഥ, അത് ആരുടെ അനാസ്ഥ കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണെങ്കിലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഒരുപാട് ലക്ഷക്കണക്കിന് ജനങ്ങളെ ഒരേ സമയത്ത് ഒഴുകിയെത്തുന്ന ഒരു സ്ഥലത്ത് അതിന് വേണ്ടുന്ന എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ചെയ്യേണ്ടതാണ്. പക്ഷെ ആരുടെ പോരായ്മ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം അറിയില്ല. എന്തായിരുന്നാലും ആ പോരായ്മകൾ തിരുത്തപ്പെടാനുള്ള സമയമുണ്ടോയെന്ന് അറിയില്ല, തിരുത്തപ്പെടേണ്ടതാണ്. ഏതായാലും കണ്ണഞ്ചാട്ട് സുരക്ഷിതനാണെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. ശബരിമലയിൽ പോയിട്ടുള്ള ഓരോ മനുഷ്യരും സുരക്ഷിതമായിട്ട് തന്നെ തിരിച്ചു വരട്ടെ. അപകടങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക് അതിൽ രക്ഷപ്പെടാനും ഇനി ഒരാൾ അപകടത്തിൽപ്പെട്ട് കൂടുതൽ ദുരിതപൂർണമായ വാർത്തകൾ കേൾക്കാതിരിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.